الحمد لله الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سنهم الله ستي بشواسي غلي ستي بشواسي غلي അർഹമുർ റഹീമിനായ ദയാപരനായ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ജീവിതത്തിലെ ധാരാളം നന്മകൾ ചെയ്ത് നല്ല മനുഷ്യരായി തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിക്കണം, ഭക്തിയോടുകൂടെ ജീവിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ് വസ്വിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും രണ്ട് ലോകത്തും വിജയികളായി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഇന്ന് ലോകത്ത് മനുഷ്യരോട് സ്നേഹമുള്ളവർ, മനുഷ്യരോട് ദയയുള്ളവർ, മാനവിക മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്നവർ വളരെയധികം ദുഃഖത്തിലാണ്. കാരണം, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യം, ഫലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തുള്ള പാപപ്പെട്ട ജനങ്ങളെ ക്രൂരമായി കൊണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. പല ആളുകളും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, ഫലസ്തീനിലുള്ള ഗസ്സ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ഏതാനും ഒരു വിഭാഗം ആളുകൾ അവരാണ് തീവ്രതയുള്ള ആളുകൾ, അവരാണ് അക്രമം ചെയ്തത് എന്ന്. സത്യത്തിൽ അത് തെറ്റായ കാര്യമാണ്. എത്രയോ കാലമായി പ്രിയമുള്ളവരെ,
അവിടെയുള്ള പിഞ്ചു മക്കൾ സ്ത്രീകൾ, സ്ത്രീകൾ എന്ന് പറയുമ്പോൾ പ്രായം ചെന്നിട്ടുള്ള വൃദ്ധകളായ സ്ത്രീകളെപ്പോലും പരിശുദ്ധമായിട്ടുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആരാധനയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീജനങ്ങളെപ്പോലും നിഷ്ഠൂരമായി കൊണ്ട് ആക്രമിച്ചും കൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. യുവാക്കളെന്നോ പ്രായം ചെന്നവരെന്നോ സ്ത്രീകളെന്നോ കുഞ്ഞുങ്ങളെന്നോ ഒരു വ്യത്യാസവുമില്ലാതെ അന്യായമായി കൊണ്ട് ആക്രമണം നടത്തുകയായിരുന്നു ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യം. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ കടുത്ത പ്രത്യാക്രമണം നടത്തി എന്നുള്ളതാണ്. കടുത്ത രൂപത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു തിരിച്ചടി നൽകി എന്നുള്ളതാണ് ഗസ്സ എന്ന് പറയുന്ന പ്രദേശത്തുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിൽ ലോകത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ചില ശക്തികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗസ്സയിലുള്ള ആളുകളാണ് തീവ്രവാദികൾ എന്നുള്ള രൂപത്തിൽ, അത് തെറ്റായ കാര്യമാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ സമയത്ത് സഹോദരങ്ങളെ, മനുഷ്യരെ സ്നേഹിക്കുന്ന എല്ലാവരും ദുഃഖത്തിലാണ്. കാരണം തുല്യതയില്ലാത്ത വിധം ഭക്ഷണം നിഷേധിച്ച്, കുടിവെള്ളം നിഷേധിച്ച്, അങ്ങനെ പിറന്ന നാട്ടിൽ ജീവിക്കാനുള്ള എല്ലാ അവസരങ്ങളും നിഷേധിച്ച് കൊന്നുകൊണ്ട് കൊലവിളി നടത്തിക്കൊണ്ട് ആ ഭീകര രാജ്യം താണ്ഡവമാടിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ എന്താണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ സയനിസ്റ്റുകൾ എന്ന് കേട്ടിട്ടില്ലേ പ്രിയമുള്ളവരെ? സത്യത്തിലെ 1948 വരെ ലോകത്ത് ഒരു രാജ്യവും, യൂറോപ്യൻ നാടുകൾ ഉൾപ്പെടെ ഒരു രാജ്യവും ഈ ജൂത സമൂഹത്തിന് ഒന്ന് ഇരിക്കാനായിട്ട് അവർക്ക് ഭൂമി നൽകുകയോ അല്ലെങ്കിൽ ഒന്നും തന്നെ ചെയ്തില്ല. അങ്ങനെ 1948 വരെ പല രാജ്യങ്ങളിലും അവർ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടൊക്കെ പോയി എങ്കിൽ പോലും അവർക്കായിട്ട് സ്വതന്ത്രമായിട്ടൊരു രാജ്യം സ്ഥാപിക്കാൻ കഴിഞ്ഞില്ല, ആരും നൽകിയില്ല. എല്ലാവരാലും ഈ ജൂത വിഭാഗം അവരുടെ ഒരു ഒരു ശൈലി കൊണ്ട്, അവരുടെ കയ്യിലിരിപ്പ് കൊണ്ട് എല്ലാവരാലും വെറുക്കപ്പെട്ടു, ആട്ടിയോടിക്കപ്പെട്ടു, പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ പ്രിയമുള്ളവരെ നിങ്ങൾ നോക്കൂ, 1897 പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാന കാലഘട്ടത്തിലെ തിയോഡർ ഹർസൽ എന്ന് പറയുന്ന ഒരു ജൂതനായ മനുഷ്യൻ, അദ്ദേഹമാണ് സയണിസ്റ്റ് പ്രസ്ഥാനമുണ്ടാക്കുന്നത്, സിയോണിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനമുണ്ടാക്കുന്നത് അദ്ദേഹമാണ്. 1897 ആ പ്രസ്ഥാനമുണ്ടാക്കിയതിൻ്റെ അടിസ്ഥാനപരമായ ലക്ഷ്യം എന്ന് പറയുന്നത് ജൂതന്മാർക്ക് സ്വന്തമായിട്ടൊരു രാജ്യം എന്നുള്ളതാണ്. അതിനവർ പല വേഷങ്ങളിൽ നിന്ന്, അവരുടെ തനി സ്വഭാവം മറച്ച് പല വേഷങ്ങളും അണിഞ്ഞുകൊണ്ട് അവർ പല രാജ്യങ്ങളെയും സമീപിച്ചു. നമ്മൾ ഓർക്കണം, അന്ന് ഇന്ന് അവരുടെ കൂട്ടത്തിലുള്ള, അവർക്ക് സപ്പോർട്ട് നൽകുന്ന ഒരു രാജ്യവും അവർക്ക് ഇരിക്കാനുള്ള ഇടം നൽകിയില്ല എന്നുള്ളതാണ്. അങ്ങനെ അവസാനം ബ്രിട്ടീഷ് വിദേശമന്ത്രിയായിട്ടുള്ള ബാൽഫോർ എന്ന് പറയുന്ന മന്ത്രി, അദ്ദേഹം അവർക്ക് സഹായിക്കാൻ ചില സഹായങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. എന്താണ് സഹായം? അന്ന് ബ്രിട്ടന്റെ കോളനി രാജ്യമായിരുന്നു ഫലസ്തീൻ. ആ ഫലസ്തീനിൽ കുടിയേറി പാർക്കാനുള്ള സഹായമാണ് അദ്ദേഹം ചെയ്തത്. നിങ്ങൾ നോക്കണം, 1917 പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തില് ഫലസ്തീനിലെ ജൂതന്മാരുടെ ജനസംഖ്യ എന്ന് പറയുന്നത് വെറും 9% എന്നുള്ളതാണ്. എന്നിട്ട് 1947 ആകുമ്പോഴേക്കും അവിടെ 33% ജൂതന്മാരായി വർദ്ധിച്ചു, അവർ അഭിവൃദ്ധി പ്രാപിച്ചു എന്നുള്ളതാണ്. അങ്ങനെ ആ ബാൽഫോർ ഉടമ്പടി, ആ ബ്രിട്ടീഷുകാരനായിട്ടുള്ള ഇവരെ സഹായിച്ചിട്ടുള്ള മന്ത്രി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളുടെ വെളിച്ചത്തിൽ 1948 ഈ ഫലസ്തീനിൽ അവർക്ക് ഒരു രാജ്യം തന്നെ നൽകുകയാണ്. ഈ ജൂതന്മാരായിട്ടുള്ള ആളുകൾക്ക് അതിൻ്റെ പേരാണ്, ആ രാജ്യത്തിൻ്റെ പേരാണ് ഇസ്രയേൽ എന്ന് പറയുന്നത്.
ആ 948 മുതൽ കഴിഞ്ഞ് 75 വർഷക്കാലമായിട്ട് ആരാണോ നാട് കൊടുത്തത്, ആരാണോ മണ്ണ് കൊടുത്തത്, ആരാണോ ഇരിക്കാനുള്ള ഭൂമി കൊടുത്തത്, അവർക്ക് നേരെ കഠിനമായിട്ടുള്ള തുല്യതയില്ലാത്ത അക്രമങ്ങൾ അഴിച്ചുവിടുകയാണ് അവർ ചെയ്യുന്നത്. എത്രയെത്ര ഫലസ്തീനികളെയാണ് അവർ കൊല ചെയ്തിട്ടുള്ളത്. സഹോദരങ്ങളെ, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് നമ്മൾ അവരുടെ ചരിത്രം മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ തന്നെ ആ ഭൂമി ഫലസ്തീൻ എന്ന് പറയുന്ന നാടിനെ സംബന്ധിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിന്റെ 17 അധ്യായത്തിൽ 1 വചനം എന്ന് പറയുന്നത്, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ്വാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹു സുബ്ഹാനഹു വതആല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിശുദ്ധ മക്കയിൽ നിന്ന് മസ്ജിദുൽ ഹറാം എന്ന് പറയുന്ന ആ പരിപാവനമായ മക്കത്തെ പള്ളിയിൽ നിന്ന് ഇലൽ മസ്ജിദുൽ അഖ്സ്വാ ഫലസ്തീനിലുള്ള ബൈത്തുൽ മുഖദ്ദസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മസ്ജിദുൽ അഖ്സ്വാ അതിലേക്ക് രാപ്രയാണം നടത്തിച്ചു എന്നുള്ളതാണ്. ആ രാപ്രയാണം നടത്തിച്ച പരിശുദ്ധനായിട്ടുള്ള റബ്ബ് സുബ്ഹാൻ ഏറെയേറെ പരിശുദ്ധനാകുന്നു എന്നുള്ളതാണ്. ആ ഭൂമി അൽ മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ഭൂമി, അല്ലദീ ബാറക്നാ ഹൗലഹു, അതിന്റെ ചുറ്റും നാം അനുഗ്രഹം ചൊരിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. എന്താണ് അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തഫ്സീറുകളിൽ രേഖപ്പെടുത്തുകയുണ്ടായി. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറുൽ ഖുർആനിൽ അലീമിൽ രേഖപ്പെടുത്തുകയുണ്ടായി. അവിടെ അനുഗ്രഹം ചൊരിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് അർത്ഥമാക്കുന്നത് പല തരത്തിലുള്ള വ്യത്യസ്തമായ രൂപത്തിലുള്ള സസ്യങ്ങള്, വൃക്ഷങ്ങള്, ഫലവർഗങ്ങള്, പഴങ്ങള്, അതൊക്കെ തന്നെയും അല്ലാഹു ആ ഭൂപ്രദേശങ്ങളില് ഉൽപാദിപ്പിച്ചു, അങ്ങനെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ നോക്കൂ, ലോക ചരിത്രത്തിൽ തന്നെ കൃഷിക്ക് പ്രാധാന്യം നൽകിയിരുന്ന ഒരു ജനവിഭാഗമായിരുന്നു ഫലസ്തീനിലുള്ള ആളുകൾ എന്നുള്ളതാണ്. അങ്ങോട്ട് ഒരുപാട് ജനതകൾ ഒഴുകി എന്നുള്ളതാണ്. പ്രവാചകന്മാരുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഫലസ്തീനിലേക്ക് പോയിട്ടുണ്ട്. മഹാനായ ലൂത്ത് നബി അലൈഹിസ്സലാം ഫലസ്തീനിലേക്ക് പോയിട്ടുണ്ട്. ദാവൂദ് നബി അലൈഹിസ്സലാം അവിടെ പോയിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാം അദ്ദേഹം ഫലസ്തീനിൽ നിന്നുകൊണ്ട് ലോകം ഭരിച്ചിട്ടുണ്ട്. മഹാനായിട്ടുള്ള മൂസാ നബി അലൈഹിസ്സലാം, മഹാനായിട്ടുള്ള ഈസാ നബി അലൈഹിസ്സലാം അവരൊക്കെ ആ ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. ഒട്ടനവധി പ്രവാചകന്മാരുടെ കർമ്മ ഭൂമിയായിരുന്നു ഫലസ്തീൻ. അവർ ജനങ്ങളെ പ്രബോധനം ചെയ്തിട്ടുള്ള ഭൂമിയാണ് ഫലസ്തീൻ. ആ നാടെന്ന് പറയുന്നത് മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ലോകത്ത് 3 പള്ളികൾ, ആ പള്ളികളിലേക്ക് മാത്രമാണ് വാഹനം സംഘടിപ്പിച്ചിട്ട് ആ വാഹനവും അതുപോലെ തന്നെ പാതയും യാത്രക്കുള്ള ഒരുക്കങ്ങളും മറ്റുമൊക്കെ അതൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പുറപ്പെടാൻ, തീർത്ഥയാത്ര നടത്താൻ അർഹതപ്പെട്ട 3 പള്ളികൾ. ആ പള്ളികളിൽ ഒന്നാണ് ബൈത്തുൽ മുഖദ്ദസ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ 1864 നമ്പർ വചനത്തിൽ കാണാം, വലാ തുഷദ്ദു റിഹാലു ഇല്ലാ ഇലാ സലാസതി മസാജിദ്, 3 പള്ളികൾ. ആ പള്ളികളിലേക്കല്ലാതെ വാഹനം സംഘടിപ്പിച്ച് പുണ്യ തീർത്ഥയാത്ര നടത്തരുത് എന്നുള്ളതാണ്. അതേതൊക്കെയാ? മസ്ജിദുൽ ഹറാം, മക്കയിലുള്ള ആ പരിപാവനമായിട്ടുള്ള പള്ളി. വമസ്ജിദി, ഇത് മദീനത്തുന്നാ പറയുന്നത്, എന്റെ ഈ പള്ളി അഥവാ മസ്ജിദുൻ നബവി, നബിയുടെ പള്ളി. മറ്റൊന്ന്, മൂന്നാമത്തേത് വമസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്ന ആ പുണ്യഭൂമി. അപ്പൊ അതിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ നോക്കൂ, ലോകത്തെ മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖിബല ഏതാണെന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ, അതിന്റെ പേരാണ് ബൈത്തുൽ മഖ്ദിസ്, മസ്ജിദുൽ അഖ്സ എന്ന് പറയുന്നത്.
സൂറത്തുൽ ബഖറ രണ്ടാം അധ്യായം 143-ാമത്തെ ആയത്തിൽ കാണാം. വമാ ജഅലൽ ഖിബ്ലത അല്ലതി കുൻത അലൈഹ, ആ കഅബയെ കുറിച്ചുള്ള ആ ഖിബ്ലയെ സംബന്ധിച്ചുള്ള പരാമർശമാണ്. എന്നിട്ട് 145-ാമത്തെ ആയത്തിൽ ഖിബ്ല മാറ്റത്തെ കുറിച്ച് പറയുന്നു. ആദ്യ ഖിബ്ല ബൈത്തുൽ മുഖദ്ദസ് ആണല്ലോ, പിന്നീട് ഖിബ്ല മാറ്റം അതെങ്ങോട്ടാ, പരിശുദ്ധ മക്കയിലുള്ള കഅബ ആലയത്തിലേക്ക്. അല്ലാഹു തആല പറയാണ്, ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർളാഹ ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം. നീ തൃപ്തിപ്പെടുന്നതായിട്ടുള്ള ഖിബ്ലയിലേക്ക് നാം തിരിക്കും. നീ ആ പരിഭാവനത്വം നിറഞ്ഞിട്ടുള്ള ആ പള്ളിയുടെ നേർക്ക് നിന്റെ മുഖം തിരിച്ചുകൊള്ളുക എന്നാണ് ആ വചനത്തിന്റെ താല്പര്യം. രണ്ടാം അധ്യായം 145-ലെ വചനം. സഹോദരങ്ങളെ, മഹാനായിട്ടുള്ള ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്നും നിവേദനം ചെയ്യുകയാണ്. അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യുസല്ലി വഹുവ ബിമക്കത നഹവ ബൈത്തുൽ മഖ്ദിസ് വൽ കഅബത്തു ബൈന യദൈഹി. അതായത് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബൈത്തുൽ മുഖദ്ദസിന്റെ നേരെ തിരിഞ്ഞ് നമസ്കരിക്കുകയാണ്. വഹുവ ബിമക്ക, റസൂലുള്ള മക്കയിലാണ്. മക്കയിലായിരിക്കുമ്പോ തന്നെ റസൂൽ എങ്ങോട്ടാ തിരിഞ്ഞ് നമസ്കരിച്ചത്? ബൈത്തുൽ മുഖദ്ദസിലേക്കാണ്. എന്നിട്ടോ വൽ കഅബത്തു ബൈന യദൈ, പ്രവാചകന്റെ സമീപത്ത് തന്നെ കഅബയുണ്ട്. എന്നിട്ട് അങ്ങോട്ടാ തിരിഞ്ഞ് നമസ്കരിക്കുന്നത്. മക്കയിൽ മാത്രമല്ല, വബഅദമാ ഹാജറ ഇലൽ മദീന 16 ഷഹ്റ, മദീനയിലേക്ക് ഹിജ്റ വന്നിട്ട് 16 മാസവും. മക്കയിലെ 13 കൊല്ലം എന്ന് മാത്രമല്ല, മദീനയിൽ വന്ന് 16 മാസവും ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും നമസ്കാരങ്ങൾ നിർവഹിച്ചത്. സുമ്മ സുരിഫ ഇലൽ കഅബ, പിന്നീടാണ് പരിശുദ്ധ കഅബാലയം ഖിബലയായിട്ട് നിശ്ചയിക്കപ്പെട്ടത്. ലോക മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖിബല അതാണ് ബൈത്തുൽ മുഖദ്ദസ്. ഇനി സഹോദരങ്ങളെ, ആ ബൈത്തുൽ മുഖദ്ദസ് എന്ന് പറയുന്നത് പ്രവാചകന്മാരുടെ സംഗമ ഭൂമിയാണ്. പ്രവാചകന്മാര്, ഒട്ടേറെ പ്രവാചകന്മാർ കടന്നു വന്ന ഭൂമിയാണ് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ആ ഭൂമി ചരിത്രത്തില് നമുക്കറിയാം, മഹാനായിട്ടുള്ള ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തില്, അംറു ബിൽ ആസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തില് ആ ബൈത്തുൽ മുഖദ്ദസും പ്രദേശവും ഒക്കെ പിടിച്ചടക്കുകയുണ്ടായി. ഒരു രക്തവും ചിന്താതെ സമാധാനപരമായിട്ടായിരുന്നു അത് കീഴടക്കിയത് എന്ന് ചരിത്രം പറയുന്നു. അതുപോലെ തന്നെ സുലാഹുദ്ദീൻ അയ്യൂബിയുടെ കാലഘട്ടത്തില് അദ്ദേഹവും അവിടെ പിടിച്ചടക്കിയപ്പോൾ ഒരുപാട് ബന്ദികൾ ഉണ്ടായിരുന്നു, ബന്ധനസ്ഥരായ ആളുകൾ ഉണ്ടായിരുന്നു. അവരെ കൊല ചെയ്യുകയോ അവർക്ക് മുറിവേൽപ്പിക്കുകയോ രക്തമൊലിപ്പിക്കുകയോ അല്ല അദ്ദേഹം ചെയ്തത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ മക്ക വിജയത്തിന് പറഞ്ഞല്ലോ, ഇദ്ഹബു അൻതുമുത്തുലഖാ, നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞ ആ വചനം ആവർത്തിക്കുകയാണ് സലാഹുദ്ദീൻ അയ്യൂബി ചെയ്തിട്ടുള്ളത്. അപ്പോ മുസ്ലിങ്ങൾ എല്ലാ കാലഘട്ടങ്ങളിലും ആ പ്രദേശത്ത്, ആ നാട്ടിലെ മറ്റുള്ള ഇങ്ങനെയുള്ള ആളുകളോട് ചെയ്തിട്ടുള്ളത് ഒരിക്കലും രക്തത്തിൻ്റെയോ അല്ലെങ്കിൽ കൊലപാതകത്തിൻ്റെയോ ഒന്നുമല്ല, മറിച്ച് രക്തം ചിന്താതെ സമാധാനപരമായിട്ടുള്ള ഒരു കൈമാറ്റമായിരുന്നു എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, അങ്ങനെയൊക്കെയാണ് എങ്കിലും ഇന്ന് സപ്പോർട്ട് നൽകുന്ന പല രാജ്യങ്ങളിലെയും ഭൂരിഭാഗം വരുന്ന മതവിഭാഗങ്ങളായിരുന്നു ലോകത്ത് ജൂതന്മാരെ ഏറ്റവും കൂടുതൽ കൊല നടത്തിയിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പക്ഷേ ഇന്ന് ഇസ്രയേൽ, ഞാൻ പറഞ്ഞല്ലോ, 75 വർഷക്കാലമായിട്ട് കൊടും ക്രൂരത നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പാവപ്പെട്ട ഫലസ്തീനിലെ മുസ്ലിങ്ങളെ അവർക്ക് എല്ലാം തടസ്സപ്പെടുത്തി, ഉപരോധം ഏർപ്പെടുത്തി, അവരെ നിഷ്ഠൂരമായി കൊന്നുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ 5-ാം അധ്യായം 82-ാം ആയത്തില് ഒരു കാര്യം പറയുന്നുണ്ട്, ഈമാനുള്ള മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളോട് ഏറ്റവും കൂടുതൽ ശത്രുത കാണിക്കുന്ന ഒരു വിഭാഗമാണ് ജൂത വിഭാഗം എന്ന് ഖുർആൻ പറയുന്നതാ. ലതജിദന്ന അഷദ്ദന്നാസി
ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കഠിനരായിട്ടുള്ള എന്ത് കഠിനത? അതാബത്തൻ ലില്ലദീന ആമനു, വിശ്വാസികളോട് കഠിന ശത്രുത പുലർത്തുന്ന ആളുകളാണ് ജൂതവിഭാഗം എന്നുള്ളതാ. എന്ന് പറഞ്ഞാൽ എല്ലാ ജൂതന്മാരുമല്ല, അവരുടെ കൂട്ടത്തിലും സമാധാന ബോധമുള്ള ഭീകരതക്ക് കൂട്ടുനിൽക്കാത്ത ആളുകളുണ്ട് എന്നാ. ഇപ്പോൾ പുതുതലമുറ ആയിട്ടുള്ള ജൂതവിഭാഗം വളർന്നു വരുന്ന ആളുകൾ ഇവരുടെ ഈ രാജ്യം കാട്ടിക്കൊണ്ടിരിക്കുന്ന അക്രമങ്ങൾക്ക് മുഴുവനായിട്ടും പിന്നെ അനുകൂലിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, ഈ ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം പാവപ്പെട്ട ഫലസ്തീനികളെ ആക്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ആ ആക്രമിക്കപ്പെടുന്ന മർദ്ദിത ജനവിഭാഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമല്ല നമ്മൾ വിശ്വസിക്കണം. ചരിത്രം നമുക്ക് നൽകുന്ന പാഠമുണ്ട്, പരിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന പാഠമുണ്ട്. അക്രമികളായിട്ടുള്ള ആളുകൾക്ക് നേരെ അള്ളാഹു കണ്ണടച്ചിരിക്കുകയല്ല, അല്ലെങ്കിൽ അള്ളാഹു അവരുടെ അക്രമങ്ങളും അവരുടെ അഹങ്കാരവും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മർദ്ദനങ്ങളും പീഡനങ്ങളും അത് അള്ളാഹു അറിയുന്നില്ല എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുതേ. നിങ്ങൾ നോക്കൂ, ചരിത്രത്തിലെ ചരിത്രം നൽകുന്ന പാഠം, ഖുർആൻ മുന്നോട്ട് നൽകുന്ന പാഠം നിങ്ങൾ എന്താണ്? മഹാനായിട്ടുള്ള നൂഹ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം നിങ്ങൾ നോക്കൂ. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഹങ്കാരികളായിട്ടുള്ള കഠിനമായ നിഷേധികളായിട്ടുള്ള ആളുകളെ അള്ളാഹു തആല നശിപ്പിച്ചില്ലേ? ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തെ അള്ളാഹു തആല അടിമുടി നശിപ്പിച്ചില്ലേ? അവരുടെ അഹങ്കാര നിമിത്തം, അവരുടെ അക്രമം നിമിത്തം, അവരുടെ തെറ്റായ സ്വഭാവം നിമിത്തം നംറൂദിന്റെ അഗ്നികുണ്ടത്തിൽ എറിയപ്പെട്ട ഇബ്രാഹിം നബിയെ അള്ളാഹു തആല രക്ഷിച്ചില്ലേ? സഹോദരങ്ങളെ, എന്താണ് ഈ നൽകുന്ന പാഠം? വിശ്വാസികൾക്ക്, സമാധാനം ആഗ്രഹിക്കുന്ന ആളുകൾക്ക് തീർച്ചയായും അള്ളാഹു തആല രക്ഷ നൽകും എന്നുള്ളതാണ്. എന്ന് മാത്രമാണോ പരിശുദ്ധ കഅബാലയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, ആ കഅബാലയം തകർക്കുവാൻ വേണ്ടി അബ്രഹത്ത് കടന്നു വന്നപ്പോൾ എങ്ങനെയാ വന്നത്? വലിയ പടയുമായി കൊണ്ടാണ് വന്നത്, ആനപ്പടയും മായി വന്നു. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അബാബിൽ പക്ഷികളെ നിയോഗിച്ചുകൊണ്ട് രക്ഷ നൽകുകയുണ്ടായി. ഓർക്കണം, അല്ലാഹുവിന്റെ സഹായം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ബദറിന്റെ രണാങ്കണത്തിൽ നിരായുധരായിട്ടുള്ള മുസ്ലിങ്ങൾ, അവരുടെ ആയുധങ്ങളൊന്നുമില്ല, അവരുടെ മൂന്നരട്ടിയായിരുന്നു അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള കുഫാറുകളുടെ വിഭാഗം, മൂന്നരട്ടിയായിരുന്നു. അവർ സായുധരായിരുന്നു, ആയുധങ്ങളും മറ്റുള്ള കോപ്പുകളും അവർക്കുണ്ടായിരുന്നു. പക്ഷേ ആ ബദറിന്റെ ഭൂമിയിൽ ചവച്ചരക്കപ്പെട്ട, അല്ലെങ്കിൽ അവർ പരാജയം ഏറ്റുവാങ്ങിയല്ലോ പ്രിയമുള്ളവരെ, അവർ അവിടെ അവരുടെ എല്ലാ ആയുധങ്ങളും ഒക്കെ എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ടായിട്ടും അവർ പരാജയത്തിൻ്റെ ആ കൈപ്പുനീര് അനുഭവിച്ചല്ലോ പ്രിയമുള്ളവരെ. നമ്മൾ ഓർക്കുക, അള്ളാഹുവിൻ്റെ സഹായം ചരിത്രത്തിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ ഫലസ്തീനിലെ പാവപ്പെട്ട ജനത, ആ ജനതക്ക് ശരിക്ക് സമാധാനം കിട്ടണമെങ്കിൽ എന്തു വേണം? അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യം ഉണ്ടാകണം. സമാധാനപൂർണമായിട്ട് ജീവിക്കാൻ ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം അവർക്ക് ഉണ്ടാകണം. അതാണ് ലോകത്ത് സമാധാനം ആഗ്രഹിക്കുന്ന രാജ്യങ്ങളും അതുപോലെ തന്നെ ജനവിഭാഗങ്ങളും ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയാണ് ചർച്ചകളും ഉടമ്പടികളും ഒക്കെ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ശ്രമമാണ് ലോക സമൂഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടത്. അതിനുവേണ്ടി നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം, അല്ലാഹു തആല ആ സമൂഹത്തിന് സ്വസ്ഥമായി ജീവിക്കുവാൻ, അവരുടെ കുഞ്ഞുങ്ങൾക്ക്, അവരുടെ സ്ത്രീകൾക്ക്, അവരുടെ യുവാക്കൾക്ക്, ആ ഭൂമുഖത്തുള്ള എല്ലാ മനുഷ്യർക്കും സമാധാനമായി ജീവിക്കാനുള്ള ഒരവസ്ഥ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് പുണ്യ പ്രവർത്തനങ്ങൾ ധാരാളമായി ചെയ്തുകൊണ്ട്
ജീവിതം സംശുദ്ധമാക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസ്വിയത്ത് ചെയ്യുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ ആത്മാർത്ഥമായി കൊണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ആ ജനതയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ബഹുമാനപ്പെട്ട സി പി ഉമർ സുലമി പ്രത്യേകം ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മൾ പറയേണ്ട ഈ കുടിനീര് പോലും നിഷേധിക്കപ്പെട്ട് അംഗഭംഗം ചെയ്യപ്പെട്ട ആളുകൾക്ക് മരുന്നും ചികിത്സയും നിഷേധിക്കപ്പെട്ട് ഒരുപാട് എല്ലാ കാര്യങ്ങളും നിഷേധിക്കപ്പെട്ട് വളരെയധികം ദുരിതത്തിലാണ്. അപ്പോൾ ആ സമൂഹത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനാ വേളകളിൽ, ഇപ്പം നമ്മൾ നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കുന്നു, അതുപോലെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മൾ ആ ജനതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ബാധ്യതയാണ്. അല്ലാഹുവേ അർഹമർ റഹീമീനായ നാഥ, ദയാപരനായ നാഥ, അല്ലാഹുവേ അവർക്ക് നീ സമാധാനം നൽകണമേ നാഥ. അല്ലാഹുവേ അക്രമികളായ ആളുകളെ നീ നശിപ്പിക്കണമേ. അല്ലാഹുവേ ഫലസ്തീനിലെ പാപപ്പെട്ട ജനതയ്ക്ക് സ്വസ്ഥമായി ജീവിക്കുവാൻ നീ അനുഗ്രഹം ചൊരിയണമേ. അല്ലാഹുമ്മാ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين اللهم انصر أهل فلسطين وثبت أقدامهم اللهم انصر إخواننا في فلسطين اللهم حرر المسجد الأقصى واجبر كسرهم واشف مرضاهم وتقبل شهداءهم برحمتك يا أرحم الراحمين اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم اللهم منزل الكتاب ومجري السحاب وهازم الأحزاب يهزمهم وانصرنا عليهم يا قوي يا عزيز ويا رب العالمين اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا انك انت الغفور الرحيم وارحمنا انك انت ارحم الراحمين وصلى الله وسلم على نبينا محمد والحمد لله رب العالمين.